വാവർക്ക് എരുമേലിയിൽ താവളം അനുവദിക്കണമെന്ന് കുമാരന്റെ തീരുമാനം. അത് കേൾക്കുന്ന മാത്രയിൽ മഹാരാജൻ കോപിഷ്ടനാകാൻ സാധ്യതയുണ്ട്. അത് ഉദയനന്റെ ആക്രമണം ചെറുക്കാനാണ് എന്ന കാരണം കുമാരൻ തന്നെ തിരുമനസിനെ ബോധ്യപ്പെടുത്തണം. മാതാവിന്റെ ഹിതം പോലെ മഹാരാജൻ മടങ്ങി വരാത്തതിന് കാരണം ശത്രുഭയമാണെന്ന ആരോപണം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതിനു മുൻപേ ഈ സന്തോഷ വാർത്ത ഞാൻ മന്ത്രിയെ അറിയിക്കട്ടെ മാതാവേ. കുമാര, തൽക്കാലം മന്ത്രിയെ അറിയിക്കേണ്ട. മന്ത്രിയിൽ ദുരൂഹതയേറട്ടെ. തിരുമനസിനെ കുറിച്ചുള്ള ആരോപണങ്ങളും പരമാവധി പുറത്തു വന്നോട്ടെ. എന്നിട്ട് തക്കതായ സന്ദർഭം വരുമ്പോൾ മാത്രം അറിയിച്ചാൽ മതി. മാതാവിന്റെ ഹിതം പോലെ. ഉദയനന്റെ ദൂതന്മാർ ഇടയ്ക്കിടെ വാവരെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ചാരന്മാർ മുഖേന എനിക്ക് കിട്ടിയ വിവരം. വാവരും ഉദയനും ഒത്തുചേർന്നാല് അത് മഹാവിപത്താകും. പന്തളത്ത് ഒരു പ്രജ പോലും അവശേഷിക്കില്ല എന്ന് മാത്രമല്ല, പന്തളമെന്ന നാട്ടുരാജ്യം പോലും ഒരു കെട്ടുകഥയായി മാറും. നമുക്കൊരു സമാധാനവുമില്ല മന്ത്രി. ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ പന്തളത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മഹാരാജൻ മടങ്ങിവരും എന്ന് കേൾക്കുന്നതല്ലാതെ മടങ്ങി വരുന്നില്ലല്ലോ. അതിലും കടുത്ത ദുരൂഹതയുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ ബലമായ സംശയം തിരുമനസിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ്. ശക്തനായ വാവരെപ്പോലും ഒതുക്കി നിർത്തിയിരിക്കുന്ന മണികണ്ഠന് മഹാരാജൻ മടങ്ങി വരുന്ന വഴി ഇല്ലായ്മ ചെയ്യാനാണോ പ്രയാസം? മഹാമന്ത്രി, പ്രണാമം കുമാര. മഹാരാജൻ ഒരു തീർത്ഥാടനത്തിലാണ്. അതുകഴിഞ്ഞ് താമസം വിനാ മടങ്ങി വരുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇതാ മഹാരാജാവിന്റെ സന്ദേശം. മഹാരാജൻ മന്ത്രിയുടെ പേർക്കല്ലല്ലോ ഈ സന്ദേശം അയച്ചിരിക്കുന്നത്, കുമാരന്റെ പേർക്കല്ലേ? മഹാരാജന്റെ പുത്രൻ മന്ത്രിയല്ല, ഞാനാണല്ലോ. സന്ദേശത്തിൽ രാജാവ് തുല്യം ചാർത്തിയിരിക്കുന്നത് ഇരുവരും കണ്ടതാണല്ലോ. തിരുമനസ്സുകൊണ്ട് നാടു നീങ്ങി എന്ന ഭയം ഇരുവരും ഉപേക്ഷിക്കുക. അപ്പോ മണികണ്ഠന്റെ നീക്കങ്ങൾക്കെല്ലാം മഹാരാജന്റെ അനുമതി ഉണ്ടെന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? ഈ സന്ദേശം വ്യാജമാണ് ഗുരുക്കളെ. സന്ദേശത്തിൽ എരുമേലിയെ കുറിച്ച് ഒരു സൂചനയുമില്ലെന്ന് ഗുരുക്കൾ ശ്രദ്ധിച്ചില്ലേ? എരുമേലിയെ കുറിച്ച് ഒരു വാക്യമെങ്കിലും പരാമർശിക്കാതെ മഹാരാജൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു? അതും ആലോചിക്കേണ്ടതാ. ആലോചിക്കാനൊന്നുമില്ല. സന്ദേശം വ്യാജമല്ലെങ്കിൽ എരുമേലി വാവർക്ക് തീരെഴുതുന്നതിൽ മഹാരാജനും സമ്മതമാണെന്നാണ് അർത്ഥം. ഇല്ല, അത് നടക്കില്ല. അതിന് നാം സമ്മതിക്കില്ല.
സാബ്, മണികണ്ഠകുമാരൻ തന്നയച്ച സന്ദേശം. കുമാറിന്റെ സന്ദേശമാണ്. ഞാൻ ഗുരുക്കളുടെ തറവാട്ടിലേക്ക് എത്തണമെന്ന്. എന്താ ജാഫർ? ബാബർ സാബ് എന്തിന് ഗുരുക്കളുടെ തറവാട്ടിലേക്ക് എത്തണം? മണികണ്ഠകുമാറിന്റെ അല്ലേ സന്ദേശം? എന്തെങ്കിലും ഗൗരവമായ പ്രശ്നമുണ്ടാകും. എനിക്ക് ഈ സന്ദേശത്തിന് സംശയമുണ്ട് സാബ്. ഇത് മണികണ്ഠകുമാറിന്റെ പേര് പറഞ്ഞ ഉദയന നയിച്ച സന്ദേശമായിരിക്കില്ലേ? ഇത് ചതിയായിരിക്കോ ബാബർ സാബ്? യാതൊരു ചതിയും ഞാൻ ഭയപ്പെടുന്നില്ല ജാഫർ. കുമാറിന്റെ പേരും പറഞ്ഞ് ആരെന്താവശ്യപ്പെട്ടാലും ഞാനതനുസരിച്ചിരിക്കും. രാമായണ കഥ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ശ്രീരാമന് ഹനുമാൻ എന്ന പോലെ ഈ വാവരെന്നും മണികണ്ഠകുമാറിന്റെ ദാസനായിരിക്കും. മഹാരാജൻ തുല്യം ചാർത്തിയ സന്ദേശം നാം വായിച്ചതാണ്. അത് വ്യാജ സന്ദേശമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ അത് വ്യാജ സന്ദേശമല്ല. മഹാരാജൻ മടങ്ങി വരുന്നുണ്ട് എങ്കിൽ മഹാരാജനെ സ്വീകരിക്കാൻ നമ്മൾ കൊട്ടാരവുമായി സഹകരിക്കാൻ പാടില്ല. സാമന്തന്മാർ കൊട്ടാരവുമായി സ്വരച്ചേർച്ചയിലല്ലെന്ന് മഹാരാജാവ് മനസ്സിലാക്കട്ടെ. എന്താ ഗുരുക്കളെ? അത് പാടില്ല ഞാളോ കർത്താവേ. തിരുമനസ് വരുമ്പോ നമ്മൾ കൊട്ടാര കവാടത്തിലുണ്ടായിരിക്കണം. പക്ഷെ മഹാരാജൻ കാണുന്നത് നമ്മൾ സാമന്തന്മാരുടെ വെറുപ്പിൽ വീർത്തുകെട്ടിയ മുഖങ്ങളായിരിക്കും. നാളിതുവരെയുള്ള മണികണ്ഠ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത മുഴുവൻ സാമന്തന്മാരുടെ മുഖത്ത് പ്രതിഫലിച്ചിരിക്കണം. എന്താ ഗുരുക്കളുടെ അഭിപ്രായം? അതാണെങ്കിൽ മറുത്തൊരക്ഷരം ഉരിയാടാൻ ഞങ്ങൾക്കാർക്കും ആവില്ല. മഹാരാജൻ വരുമ്പോൾ അഥവാ ഞങ്ങളുടെ മുഖം വീർത്തിട്ടില്ല എങ്കിൽ കടന്നലിനെ കൊണ്ട് കൊത്തിച്ചിട്ടായാലും പരമാവധി വീർപ്പിച്ചിരിക്കും. മഹാരാജാവ് മടങ്ങി വരുമ്പോ എന്താവും മണികണ്ഠനോടുള്ള നിലപാട്? അവന്റെ ചെയ്തികളെല്ലാം രാജാവ് ശരിവെക്കുമോ? ശരിവെക്കാൻ അങ്ങ് അനുവദിക്കരുത്. മണികണ്ഠന്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്തിയിരിക്കണം. മണികണ്ഠകുമാരൻ തന്നയച്ച സന്ദേശം. എന്താ ഉരുകളെ? മണികണ്ഠൻ വാവരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. വരട്ടെ, വാവരിങ്ങോട്ട് വരുന്നത് ഗുരുക്കൾക്ക് ഏറെ അഭിമാനകരമല്ലേ? നിർത്ത്, അനുവദിക്കില്ല. നാം നമ്മുടെ തറവാട് ക്ഷേത്ര സമാനവും പരമപവിത്രവുമാണ്. അവിടെ ഒരു നാലാം വേദക്കാരൻ കാലുകുത്തി മലീമസമാക്കാൻ നാം അനുവദിക്കില്ല. അവന്റെ ഒരു സന്ദേശം. നാരായണൻ നാരായണൻ. മേഘപാളികൾക്കിടയിലൂടെ ഭൂലോകത്തെ കാഴ്ച നോക്കിക്കാണുന്നത് ഈയിടെയായി ഇന്ദ്രന് ഒരു ഹരമായി മാറിയിട്ടുണ്ട്. അതെ നാരദരെ, അങ്ങ് പാടിപ്പുകഴുത്തുന്ന മണികണ്ഠന്റെ ഓരോരോ വിഡ്ഢിത്തങ്ങൾ, വൃഥാ സാഹസങ്ങൾ, വികലമായ നയതന്ത്രങ്ങൾ ഒക്കെയും നമ്മിൽ കൗതുകം ഉണർത്തുന്നുണ്ട് നാരദരെ. ഇപ്പോഴെന്താണ് മണികണ്ഠൻ കാട്ടുന്ന വിഡ്ഢിത്തം? സ്വയം കൃതാനർത്ഥം. മണികണ്ഠൻ സ്വന്തം പരാജയം സ്വയം കുറിച്ചുകൊണ്ടിരിക്കുന്നു. വാവരെന്ന അന്യമതസ്ഥനെ
സ്വന്തം തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച് സ്വന്തം നാശം ഇരുന്നു വാങ്ങുകയാണ് മണികണ്ഠൻ. വാങ്ങട്ടെ, പാഠം പഠിക്കട്ടെ. അപ്പോൾ നമുക്കൊരു സംശയം, വാവരുടെ സ്ഥാനം മണികണ്ഠന്റെ തലയ്ക്ക് മുകളിലാണോ? മണികണ്ഠന്റെ കാൽച്ചുവട്ടിലല്ലേ? അതെ, കാൽച്ചുവട്ടിൽ തന്നെയാ. ക്രൂരനും ദുർമാർഗിയും ദയ ദാക്ഷണ്യം എന്നിവ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനുമായ വാവരെ മണികണ്ഠൻ മനുഷ്യത്വത്തിന്റെ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. അതിലൂടെ നാശം ഇരന്നു വാങ്ങുകയല്ല, നാശത്തിന്റെ ഉന്മൂലനമാണ് മണികണ്ഠൻ നിർവഹിച്ചിരിക്കുന്നത്. ശരിയല്ലേ ദേവർഷി? ശരിയല്ലേ എന്ന് ഇന്ദ്രാണി ചോദിച്ചാൽ ശരിയാണ്. ഈ ചോദ്യം ഇന്ദ്രനാണ് ചോദിക്കുന്നതെങ്കിൽ ശരിയല്ല എന്നും ഉത്തരം പറയേണ്ടി വരും. നാരദരെ, നയതന്ത്ര ബന്ധത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവനാണ് മണികണ്ഠൻ. വൈദേശിക മേധാവിത്വം അനുവദിച്ചതുവഴി മറ്റുള്ള ചെറുകിട നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഭീഷണിയുടെ നിഴലിൽ ആഴ്ത്തിയവനാണ് മണികണ്ഠൻ. വാവരെ മനുഷ്യനും സമാധാന ചിത്തനുമാക്കിയതുവഴി മറ്റുള്ള നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് ശാശ്വത ശാന്തി സമ്മാനിച്ചവനാണ് മണികണ്ഠൻ. ആ മഹത്തായ സംഭാവനയുടെ പേരിൽ മണികണ്ഠനും വാവരും എക്കാലവും മതസൗഹാർദ്ദ പ്രതീകങ്ങളായി കീർത്തി പ്രാപിക്കുകയും ചെയ്യും. നിർത്തുക. നിർത്തരുത്. ഇന്ദ്രനും ഇന്ദ്രാണിയും തമ്മിലുള്ള തർക്കം നമ്മെ വല്ലാതെ ഹരം കൊള്ളിക്കുന്നു. ഇന്ദ്രന് നയതന്ത്ര ബന്ധം, ഇന്ദ്രാണിക്കും മനുഷ്യത്വ ബന്ധം. തർക്കം നടക്കട്ടെ. ഒരു തർക്കത്തിന് നാം ഇല്ല. മഹാരാജൻ മടങ്ങി വരുമ്പോ സ്വന്തം വിലയും നിലയും നഷ്ടപ്പെട്ട അവസ്ഥയിൽ മണികണ്ഠന് കൊട്ടാരം വിടേണ്ടി വരും. അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. സ്വയം പരാജയം അറിയുന്നതുവരെ ആത്മവിശ്വാസം അത്യുത്തമമാണ്. നാരായണ നാരായണ നാരായണ. ഒരു പ്രശ്നം കെട്ടടങ്ങുമ്പോഴേക്കും അതിനേക്കാൾ ഭീഷണമായ മറ്റൊരു പ്രശ്നം തലപൊക്കുകയാണ് ലോകുമാരൻ. ഇപ്പോഴെന്താണ് പ്രശ്നം? ആലങ്ങാട്ട് ഗുരുക്കളുടെ നേതൃത്വത്തിൽ മറ്റ് സാമന്ത പ്രഭുക്കളെല്ലാം ചേർന്ന് രാജ്യത്ത് ആഭ്യന്തര കലാപം അഴിച്ചുവിടാനാണ് പുറപ്പാടെന്ന് കേട്ടു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ മേഖല മാവർക്ക് വിട്ടുകൊടുക്കാൻ അവരൊരു കാരണവശാലും അനുവദിക്കില്ലത്രേ. രാജാവിന്റെ അംഗീകാരമില്ലാതെ വാവരുടെ കാര്യത്തിലെടുക്കുന്ന തീരുമാനം ആത്മഹത്യാപരമായിരിക്കും. തിടുക്കപ്പെട്ട് കുമാരൻ തീരുമാനമെടുക്കരുതെന്ന് അറിയിക്കാനാണ് നാം വിളിപ്പിച്ചത്. മാതാവേ, വാവർക്ക് തന്ത്രപ്രധാനമായ മേഖല വിട്ടുകൊടുക്കുന്നതിന്റെ കാരണം ഞാൻ മാതാവിനെ വ്യക്തമായി ബോധിപ്പിച്ചതല്ലേ? പിതാവ് മടങ്ങി വരുന്നതുവരെ തീരുമാനം നീട്ടിവെക്കാൻ നമ്മുടെ മുൻപിൽ സാവകാശമില്ലെന്ന് മാതാവ് അറിയുക. ഉദയനന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം. അതിനു മുൻപ് എരുമേലിയിൽ വാവർക്ക് താവളം ഉറപ്പാക്കിയിരിക്കണം. അത്തരം നിർണായകമായ ഒരു സാഹചര്യമാണ് പന്തളത്തിലുള്ളതെന്ന് ഗുരുക്കൾക്കും സാമന്തന്മാർക്കും അറിയില്ലേ? അറിയിക്കാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗുരുക്കളെ നേരിൽ കാണാൻ വാവർ തന്നെ ഗുരുക്കളുടെ തറവാട്ടിലേക്ക് എത്തുമെന്ന് ഞാൻ ഗുരുക്കൾക്ക് സന്ദേശം കൊടുത്തയച്ചു കഴിഞ്ഞു. വാവരുമൊത്ത് ഞാൻ ഗുരുക്കളെ ചെന്ന് കാണുന്നതോടെ ആഭ്യന്തര സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ഗുരുക്കളുടെ ശ്രമവും അവസാനിച്ചിരിക്കും. ആലങ്ങാട്ട് ഗുരുക്കൾ തനി യാഥാസ്ഥിതികനാണ്. ജാതിമത ചിന്തകൾ ആഴത്തിൽ വേരുറച്ച മനസ്സാണ് ഗുരുക്കളുടേത്. വാവരും ഗുരുക്കളും തമ്മിൽ കാണുന്നത് അപകടമല്ലേ മകനെ? അപകടം ഒഴിവാക്കാനല്ലേ മാതാവേ ഞാനും ഒപ്പം പോകുന്നത്? മാതാവിന് ആശങ്ക തെല്ലും വേണ്ട.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുക്കളെ പിണക്കുന്നത് ബുദ്ധിയല്ല, ശരിയായി ആലോചിച്ചതിനു ശേഷം വേണ്ടത് ചെയ്യുക. മാതാവിന്റെ ഹിതം പോലെ. വാവരെ കാണാൻ താവളത്തിൽ ചെന്ന നമ്മെ വാവർ അപമാനിച്ചു വിട്ടു. ഇനി എന്തിനാണാവോ മണികണ്ഠനും വാവരും ഇങ്ങോട്ട് എഴുന്നള്ളത്? എന്തായാലും ആലങ്കാട്ട് ഗുരുക്കൾ വെറും മൂന്നാംകിട പൗരനല്ല, രാജസ്ഥാനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പൗരപ്രമാണിയാണെന്ന് വാവർക്ക് ഇതിനകം മനസ്സിലായിക്കാണും. ഗുരുക്കളെ, അങ്ങയെ വാവർ താവളത്തിൽ നിന്ന് അപമാനിച്ചു പറഞ്ഞുവിട്ടെങ്കിൽ അങ്ങയുടെ തറവാട്ടിൽ വരുന്ന വാവരെ അങ്ങും ശരിക്ക് അപമാനിച്ചിരിക്കണം. അതേ നാണയത്തിൽ തന്നെ ഗുരുക്കളും തിരിച്ചടിച്ചിരിക്കണം. ഭീകര കൊള്ളക്കാരനായ വാവർ അപമാന ഭാരത്താൽ നിന്ന നിൽപ്പിൽ തന്നെ ഉരുകി ഒലിച്ച തറവാടെന്ന ചരിത്ര പ്രസിദ്ധി ആലങ്ങാട്ട് തറവാട് നേടിയിരിക്കും. മണികണ്ഠകുമാരനും വാവരും വന്നിട്ടുണ്ട്. നിങ്ങളുടെ നിന്നോളൂ, ഞാനിപ്പോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ഭൂകമ്പം. ഐത്തവും തൊട്ടുതിണ്ടലുമൊക്കെ കൃത്യമായി പാലിക്കുന്ന ആലങ്ങാട്ട് തറവാട്ടിൽ ഒരു നാലാം വേദക്കാരനെ കെട്ടിയെഴുന്നള്ളിക്കാൻ മണികണ്ഠൻ എങ്ങനെ ധൈര്യമെന്നും. വാവരിപ്പോൾ സമാധാനത്തിന്റെ വക്താവാണ്. വാളും സൈന്യവുമായിട്ടാണ് വാവരിപ്പോൾ വന്നിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ഗുരുക്കൾ ധൈര്യപ്പെടുമായിരുന്നോ? എന്തിന്? ഗുരുക്കൾ ഈ തറവാട്ടിൽ തന്നെ കാണുമായിരുന്നോ? പ്രാണഭയത്താൽ ഓടി ഒളിക്കുമായിരുന്നില്ലേ? കുമാര, മലയാള ദേശക്കാർ പൊതുവെ അതിഥി സൽക്കാര പ്രിയരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗുരുക്കളിൽ നിന്നും ഇത്തരമൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഗുരുക്കൾ പാലിച്ചു പോരുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒന്നും വാവരുടെ വരവ് മൂലം ഭംഗം സംഭവിക്കരുത്. ദയവായി അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക. മണികണ്ഠന്റെ ആഗമന ഉദ്ദേശ്യം അറിയിക്കാം. ഏവർക്കും ഹിതകരമായ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് നാം വന്നത്. എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിഷ്പ്രയാസം നടപ്പാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പന്തളത്തിലെ മഹാസാമന്തനായ ഗുരുക്കൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകി ചർച്ചയിൽ ഭാഗഭാക്കാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം, നമുക്കകത്തേക്കിരിക്കും. പക്ഷേ വാവർ അകത്ത് കിടക്കാൻ പാടില്ല, പുറത്തു തന്നെ നിൽക്കണം. വാവറെന്ന ദുർഭൂതം അകത്ത് കടന്ന് തൊട്ട് തീണ്ടാൻ പാടില്ല. ഞാൻ പുറത്തു തന്നെ നിന്നുകൊള്ളാം. ക്ഷമിക്കണം വാവർ. കുമാരൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. ഞാൻ കുമാരനെ സ്പർശിച്ചാൽ കുമാരൻ ഐത്തമില്ലെങ്കിൽ പിന്നെ ആര് കൽപ്പിക്കുന്ന ഐത്തവും വാവരുടെ മനസ്സിനെ സ്പർശിക്കുകയില്ല. കുമാരൻ പോയി വന്നാൽ
നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ നിന്നെയും വാവരെയും കൊത്തി നുറുക്കി കുഴിച്ചു മുടിയാലും പുറത്താരും അറിയാൻ പോകുന്നില്ല. അതിനുള്ള പൗരുഷമോ ശേഷിയോ ആലങ്ങാട്ട് ഗുരുക്കൾക്ക് ലഭിച്ചിട്ടില്ല.